അറുപത്തൊമ്പതിനായിരം റുപ്യന്റെ ഫോണാണ് ചങ്ങായിമാരെ, പതിനഞ്ച് റുപ്യക്കാണ് തരുന്നത്, ഒരു മാറ്റമില്ല, ഒന്ന് പഴയതാണെന്ന് മാത്രം. ഒന്നുമില്ല, ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 10 ദിവസം സമയമുണ്ട് ചെക്ക് ചെയ്യാൻ. അറുപതിനായിരം റുപ്യന്റെ സാധനം നിങ്ങൾക്ക് വെറും 15 റുപ്യക്കാണ് കിട്ടുന്നത് അല്ലേ. അടിപൊളി സാധനം സോണിയുടെ. ഇത് സോണി അറിയാലോ, ക്യാമറന്റെ രാജാക്കന്മാരാണ് സോണി എന്ന് പറയണ്ടെങ്കിൽ. അല്ല, ആ ക്യാമറന്റെ ആ പെർഫോമൻസ് ഫോണിലെ ക്യാമറ കൊണ്ട് അടിപൊളി. മയക്കാലാണ്, ബൈക്കുമ്പിൽ പോകുമ്പോഴും മറ്റും ഫോണ് നനിന്ന് പേടിച്ച് കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തില്. അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കേൾക്കാൻ പറ്റുന്ന ഫോണുകളാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഇത് സാംസങ്ങിന്റെ പിന്നെ S10e പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. അടിപൊളി ഫോണാണ്, നല്ല ക്ലാരിറ്റി. ഇത് കണ്ടില്ലേ, അപ്പോൾ ഈ ചെറുക്കൻ്റെ ഫോട്ടോ എടുത്താണ്ട് അടിപൊളി ക്ലാരിറ്റി. ഇടാ കേൾക്കാം, നിങ്ങൾ നിറച്ച് ചെളിയിക്കണ്. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പൂച്ചിപ്പിക്കട്ട് കൊണ്ടുവടാ, അത് കാണിച്ചു കൊടുക്കേ. ഓ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഒന്നും ചളി വയ്ക്കണേ, ഒന്ന് നല്ല ഒരച്ച് കേക്ക് ഒഴിച്ചുകൂടി ഇങ്ങോട്ട് വെള്ളത്തിൽ പറ്റൊന്നുമില്ല. ഓക്കെ അടിപൊളി ആന്ന്. ഞാൻ ഇവിടെ നോട്ടെ, ഇനിയത് വേറെ ഇതേതറിയോ, സോണിൻ്റെ ഫോണാണ്. ഇതുപോലും ചളിയാണ് കേക്കടാ, ഒഴിച്ചുകൊടുക്കട്ടെ. അടിപൊളി കേക്കടാ. ഇതേതാ ഫോണ്? അക്യൂസ്. എന്താ പേര്? അക്യൂസ്. എന്താ നമ്മളെ ഫാദുഫാസിലൊക്കെ ഒരു പടത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലും കുറച്ച് ചളിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേക്കിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് വെക്കാനുള്ള പരിപാടിയാണ്. ഇത് വേറെ അതേ ആ കാറ്റഗറിയാണ്, വേറൊരു ഫോണ്. ഇനി മായയാണ് ബൈക്കും പോയാൽ നനയും എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. എല്ലാ ഫോണും ഈ കാണുന്ന ഫോണുകളൊക്കെ വെള്ളത്തിലിട്ട് കേകി നല്ല വൃത്തിയാക്കി നല്ല ഡീസൻ്റ് ആക്കിയിട്ട് റെയിൻകോട്ട് വാങ്ങണ ക്യാഷ് വെറുതെ ചിലവാക്കട്ടെ. ഈ ഫോൺ വാങ്ങിക്കാണ്ട് ധൈര്യമായിട്ട് പോയിക്കോളി നിങ്ങൾ. ഇപ്പോൾ തോന്നിച്ചാൽ ഇതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഇപ്പം ഇയാൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. ഇയാൾ പറഞ്ഞിട്ടുണ്ട് സിബിൽ സ്കോർ ഇല്ലാത്ത എല്ലാവർക്കും ഫോണ് EMI ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പര്. ഡൗൺ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഇല്ലാതാ. എന്നിട്ട് ഒരാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് മൂപ്പർക്ക് മൂപ്പരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഫോൺ കൊടുക്കണില്ല, തരണില്ല എന്ന് പറയാം. എന്തുകൊണ്ട് കൊടുക്കില്ല? പാൻ കാർഡ് നിർബന്ധമാണ് ഇപ്പോൾ ആർക്കാണെങ്കിലും, അതുകൊണ്ടാണ് കിട്ടാത്തത്. പാൻ കാർഡ് വേണോ? ഇപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് EMI ഇൻട്രസ്റ്റ് ഇല്ലാതെ സീറോ പലിശ ഇല്ലാതെ നിങ്ങൾക്ക് ഫോൺ വാങ്ങാൻ പറ്റുമെന്നിട്ടോ. സെക്കൻഡ് ഹാൻഡ് ഫോൺ. അത് നിങ്ങൾ ഇന്ത്യയിലുള്ള എവിടെ ഒരാൾ വിളിച്ചു 15 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടൂല എന്ന് പറയുന്നത് വേറെ ഒരാളിനെ വിളിച്ചിട്ടുണ്ട്. ബജാജിന്റെ കാര്യമായിരുന്നു, പുതിയ ഫോൺ എടുക്കും. ബജാജ് ഫോൺ, ബജാജ് ഫിനാൻസ് ആണ് പുതിയ ഫോൺ എടുക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിരുന്നു. സെക്കൻഡ് ഫോൺ എടുക്കാൻ വേണ്ടിട്ട് പല വേറെ ഓപ്ഷൻസ് ഉണ്ട്. ആ വീഡിയോ ഞാൻ കുടുങ്ങിയ ചെറിയ ഒരു ശപ്പയ്ക്ക് വന്നതിന്റെ കാര്യത്തിൽ ആ വീഡിയോയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഒരു തോന്നി ഇവര് അന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സമ്മാനം തരാൻ തന്നെയായിട്ട് അതും പറ്റിച്ചു. അതും തന്നില്ല സമ്മാനം പറ്റിയ വരാന്ന് പറഞ്ഞിട്ട് വരാൻ നേരം നിങ്ങൾ വിളിക്കേണ്ട, എന്നാലും നമുക്ക് വരാൻ പറ്റുള്ളൂ. സമ്മാനം ഇവിടെ സമ്മാനം ഉണ്ട്. ലിനോവിന്റെ ഒരു ടാബ് അന്നത്തെ വീഡിയോയിൽ ലൈക്കും കമന്റ് അടിക്കുന്ന ഒരാൾക്ക് ഷെയറും ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആള് കേട്ടാ, ഷറഫു ബാബു. ഇയാള് പേഴ്സണലി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, പോയി നോക്കിക്കോളി. അപ്പൊ ഇതൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്ത് സമ്മാനം? ഇന്നത്തെ വീഡിയോയിൽ ഓപ്പോന്റെ 10-29 rupees വില ഉള്ള ഒരു ഫോണ് ഇന്നത്തെ വീഡിയോയിൽ സമ്മാനം ഉണ്ട്. ഒന്നും ചെയ്യാനില്ല, അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതേപോലെ ചെയ്താൽ മതി. ഇത് റിനോ എന്താണ് R11S. പ്രൈസ് എത്ര? ഗൂഗിളാണ് അടിച്ചു നോക്കിയാൽ ഈ സാധനം നിങ്ങൾക്ക് ഉള്ളതാണ്. എന്റെ വക അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടാലോ, അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മിസ് ആക്കണ്ട, പെരുന്നാളൊക്കെ ആയിട്ട് പുതിയൊരു ഫോണൊക്കെ കിട്ടുമ്പോൾ നല്ല കാര്യമല്ലേ. അപ്പം എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. ഇപ്പം രണ്ടാമത് വീണ്ടും ഫോണുകളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഏതൊക്കെ ഫോണുകൾ, പ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാരാണ്? ഇവിടെ പേരെന്താ? ഫോൺ കിട്ടിയാ? എടുക്കാൻ വേണ്ടി വന്നാ? ആ വീടൂടെ മുറയൂരെ. ഓക്കെ, അതെ ഇവന്റെ ഫോണാണ് കിട്ടത്. നല്ല ചുള്ളാണ് എടാ, ആകെ പൊട്ടി പൊളിഞ്ഞു കിടുമ്പോ ഫോൺ വാങ്ങാൻ വേണ്ടിട്ട് വന്നാണ്. എന്തെങ്കിലും ഡീലിംഗ് എങ്ങനെയുണ്ട്? ഫോൺ കിട്ടിയാ? നോക്കിക്കൊണ്ട് ഉറപ്പിച്ചാ? ഓക്കെ, ബ്രൗസർ ഇട്ട് വന്നിട്ട് ഓൺ കയറിയ ഫോൺ കിട്ടി. നിങ്ങൾ ഓക്കെ, ഇജ്ജ് എങ്ങനെയാണ്? EMI ആണ്? സെക്കൻഡ് ഹാൻഡ് ഫോൺ. ആ സെക്കൻഡ് ഹാൻഡ് ഫോൺ EMI-യിലാണ് ഇപ്പോൾ ഫോൺ എടുക്കണേ. അതെ, ഇവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പിൽ നിന്ന് ഫോൺ സെലക്ട് ചെയ്തിട്ട് അങ്ങനല്ലേ, അങ്ങനെയാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്ത്. ആ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ഇവൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, ട്രൗസർ കിട്ടാണ് വന്നിരിക്കണോ? അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫോണുകൾ ഞാൻ ആദ്യം കാണിച്ചുതരാം. മുത്തോണി ഈ കാണുന്ന സാധനമൊക്കെ 10,000 രൂപയുടെ താഴെ വരുന്ന ഫോണുകളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രോഡ് നിന്ന് പുറത്തുനിന്ന് വരുന്നത് ഫ്രഷ് അല്ലേ. സിം ഇട്ട് ഉപയോഗിക്കാത്ത ഫോണാണിത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള സിം ഇട്ട് ഉപയോഗിക്കാത്ത പുറത്തുനിന്ന് വന്ന അബ്രോഡ്. പുറത്തുനിന്ന് എങ്ങനെ വരുന്നത്? അപ്പൊ സിം ഇട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പത്തെ എത്ര രൂപയൊക്കെ കൊടുക്കുന്നത്? 7,500 ആ ഒരു റേഞ്ചിലാണ് ഈ ഫോണ് കൊടുക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഇതും അതേപോലെ തന്നെയാണ് ഓപ്പോയുടെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫോണ്.
നിങ്ങൾക്ക് ഇവിടുന്ന് ഫോൺ എടുക്കുമ്പോൾ പ്രത്യേകത നിങ്ങൾക്ക് എത്ര ദിവസമാണ്? പത്ത് ദിവസം ചെക്കിംഗ്. ഈ ഫോൺ ഇവിടുന്ന് എടുത്തിട്ട് 10 ദിവസം നിങ്ങൾക്ക് ചെക്കിംഗ് വരേണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 10 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഫോണിൽ തിരിച്ചു കൊടുക്കും. റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പേയ്മെന്റ് കൊടുക്കും. പേയ്മെന്റ് കൊടുക്കില്ല, റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് വേറെ ഫോൺ കൊടുക്കും. ഓക്കെ, ഇതിന് കംപ്ലൈന്റ് ആണെങ്കിൽ ഫോണാണ് മാറ്റി തരും. ഓക്കെ, പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ എവിടെ ആണെങ്കിൽ പോലും ഇവരെ ആപ്പിൽ കയറിയാൽ മതി. ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഈ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ആപ്പിൽ കയറി കാണാൻ പറ്റും നിങ്ങൾക്ക് ഫോണ്. ആ ഫോണിൻ്റെ മുകളിൽ റൗണ്ടിൽ ഇങ്ങനെ യെസ് പറഞ്ഞിട്ടുള്ള സിമ്പിളുണ്ടാവും. അങ്ങനെയുള്ള സിമ്പിളുള്ള ഫോണുകളെല്ലാം സെക്കൻഡ് ഫോണുകളാണ്. അത് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് EMI വഴി ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ വീട്ടിലേക്ക് ഇവർ കൊറിയർ ചെയ്തു തരും. അപ്പം അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് എല്ലാം ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്ത് EMI എല്ലാം ചെയ്യാം. പ്രൊഡക്റ്റ് കൈ കിട്ടിയിട്ടാണ് 10 ദിവസം ചെക്കിംഗ് വാറന്റി സമയം വരുന്നത്. അല്ലാണ്ട് ഓർഡർ ചെയ്ത് മുതലല്ല. നമുക്ക് എവിടെ ആണെങ്കിലും ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അവരുടെ വീട്ടിലേക്ക് ഇത്രയും പെട്ടെന്നായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്താൽ ഫുൾ ഡീറ്റെയിൽസ് കൂടെ നിന്നിട്ട് EMI ആണോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണോ പ്രീപെയ്ഡ് ആണോ ഏത് തരത്തിൽ ഫോൺ എങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഫോൺ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഫോൺ അറേഞ്ച് ചെയ്യും. അതാണ് ബ്ലി ഷോപ്പർ ആപ്ലിക്കേഷനും. അത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ കൊടുവള്ളി ഇവരെ ഷോപ്പിൽ വന്നിട്ട് വാങ്ങും ചെയ്യാം. പിന്നെ മയാണല്ലോ, ആളുകൾക്ക് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സുഖമായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ വന്ന് വാങ്ങുന്ന പോലെ തന്നെ എവിടുന്നാണെങ്കിലും കസ്റ്റമേഴ്സിന് വാങ്ങാൻ പറ്റും. മയക്കാലായതുകൊണ്ട് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടല്ലോ വെള്ളത്തിൽ ഇട്ടാണ്ട് കുളിക്കാൻ പറ്റുന്ന കിടുക്കാച്ചി ഫോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങട്ടെ. അത് വിചാരിച്ചിട്ട് ഫോണെല്ലാം വെള്ളത്തിലിട്ട് വെച്ചാൽ, അതായത് വെള്ളത്തിലിട്ടാണ്ട് പുയങ്ങരുത് കേട്ടാ, കുളിക്കാൻ മതി, പുയങ്ങിയാ തീർന്ന്. നമ്മളിപ്പോ ഫോൺ വാട്ടർ പ്രൂഫ് ആണെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്ട് പോകുന്നില്ലല്ലോ. മഴ കൊണ്ടാലും നനഞ്ഞാലും ഒന്നും പ്രശ്നം വരൂല. ആ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ചോദിക്കോളേ, ഇപ്പൊ ഈ ഫോണുകൾ ഈ സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ EMI നിങ്ങൾ കൊടുക്കൂലേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ 7500 ഈ ഒരു ഫോണ് നമുക്ക് EMI വേണം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാരും ഫുള്ള് വീഡിയോ കാണാത്തതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. ചില ആളുകൾക്ക് ക്യാഷ് ഇല്ലാതെ 3 തടവ് തരാനുള്ളത്, 11 അടവ്, അങ്ങനെ പലതരത്തിലാണ്. നമുക്ക് ഒരാൾക്ക് ഇന്ന ക്യാഷ് തരണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചില ആളുകൾക്ക് തിരയെ ക്യാഷ് ഇല്ലാതെ എടുക്കാം. ചിലപ്പോ അങ്ങോട്ട് ക്യാഷ് കൊടുക്കുന്ന ഓപ്ഷൻ വരെ വരാറുണ്ട്. നമുക്ക് EMI കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് കുറച്ച് എക്സ്ട്രാ ക്യാഷ് കൂടി കിട്ടും. നമുക്ക് ഓരോരുത്തർക്ക് അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചാണ്, എല്ലാവരും ഒരേ തരത്തിലല്ലല്ലോ ബാങ്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് നമുക്ക് എവിടെയും എപ്പോഴും EMI കൊടുക്കാന്നുള്ള ഉറപ്പ് നൽകാം. ഓക്കെ, ഇപ്പം 0% ഇൻട്രസ്റ്റിൽ നമുക്ക് ഫോൺ എടുക്കാം. അത് ഇപ്പോ പിന്നെ സിബിൽ സ്കോറിന്റെ പ്രശ്നം വരുന്ന ആളുകൾക്ക് സിബിൽ സ്കോർ ഇഷ്യൂ അല്ല, അവരുടെ ട്രാക്കിംഗ് ആണ് നോക്കുന്നത്. സിബിൽ സ്കോർ ഒരു ഇഷ്യൂ അല്ല. നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ഈ ലോണൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ടാവല്ലോ അങ്ങനത്തെ. അപ്പൊ ഞങ്ങൾ അയ്യോ ഞങ്ങൾക്ക് ഫോണും കിട്ടൂല എന്നുള്ള ഒരു തോട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആള് മാറ്റിക്കളി അല്ലെ. ബ്ലിഷോപ്പറിൽ വന്ന ഞങ്ങൾക്ക് ഈ സ്കോർ എന്ത് സ്കോർ ആണ് സിബിൽ സ്കോർ, അതൊരു പ്രശ്നമല്ല. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഫോൺ കിട്ടും. അത് 3 അടവായിട്ട് എത്ര അടവ്? 3 അടവായിട്ട്, 11 അടവായിട്ട്, 8 അടവായിട്ട് പല കോലത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചാൽ നിങ്ങളെ കാറ്റഗറി എങ്ങനെയൊക്കെ. ഞാൻ ഒരു കാര്യം, ഈ ഓൺലൈനിൽ കയറിക്കാണ്ട് ഈ ആപ്പിൽ ഈ ഫോൺ തപ്പണതിന് മുമ്പ് നിങ്ങളെ നമ്പറിൽ വിളിച്ചുകൊണ്ട് അന്വേഷിച്ചൂടെ? അന്വേഷിക്കോ. ഓക്കെ, അപ്പൊ ഓൺലൈനിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഫോൺ ഉണ്ടോ കസ്റ്റമർ കെയർ വിളിച്ചാൽ മതി. സ്റ്റോക്ക് ഉണ്ടാവും, പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ലൈവ് ഫോട്ടോ വേണമെങ്കിലും എല്ലാ സംഭവത്തിനും നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ചാൽ മതി. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ ആണ്. അപ്പൊ ഇനി ഈ 2023 വലിയനാൾ വരുന്ന സമയത്ത് ഇനി ഫോൺ ഇല്ലാതെ ഒരാൾ നിൽക്കരുത്. ഏതൊരാൾക്കും സെക്കൻഡ് ഹാൻഡ് ഫോൺ 3500-4000 ഇതൊക്കെ 3500-4000 രൂപ റേഞ്ചിലുള്ള ഫോണാണ്. വീട്ടിലൊക്കെ കുട്ടികള് അതെ കളക്ഷൻസ് ഇപ്പൊ ഉണ്ട്, നാളത്തെ കാര്യം നാളെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ റഫ്യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകളാണ്, അതും വില കുറവാണ് അല്ലേ. ഇവിടെ അത് അവസാനം ഇവിടെ അതിന്റെ പ്രൈസ് എത്രയാണ്? അക്യൂസ് ഇതിനെത്ര പ്രൈസ്? 4900 ഉള്ളു ഈ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഈ ഫിംഗർ ഓപ്ഷൻസ് ഒക്കെ എല്ലാം ഉണ്ട്, അടിപൊളി സാധനമാണ്. അതുപോലെ സാംസങ്ങിന്റെ ഫോൺ എന്താ വില വരുന്നുണ്ട്? S10 E നല്ല അടിപൊളി സാധനം, പുറത്തുനിന്ന് വരുന്ന സാധനമാണ്. വാട്ടർ പ്രൂഫ് കേക്ക വെള്ളത്തിലിട്ട് കേക്ക. ഇതും 14 രൂപ. നമ്മള് ഇത് ഈ ഫോൺ കാണുമ്പോ എങ്ങനെ ഉണ്ട് തരും? നമ്മള് പിന്നെ എന്താ ആപ്പിളിന്റെ 12 mini ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പ്, ആ ഒരു റേഞ്ച്, ആ ഒരു സൈസിലുള്ള ഒരു സാധനം. പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ സാംസങ്ങിന്റെ ആളുകൾ. അതേ പെർഫോമൻസിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി. ഓക്കെ, അപ്പൊ തുണി സാർ
നമുക്കിപ്പോൾ ഓരോ ഇതാ ഇത് നിങ്ങൾക്കുള്ള സമ്മാനം കേട്ടോ, അത് എന്താന്ന് ഞാൻ പറയാം. ഏഹ് നിങ്ങൾ ഒരാൾക്ക് കിട്ടുന്ന സമ്മാനമാണിത്. അതായത് 10-29 നിങ്ങൾ R11S എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി ഇതിന്റെ പ്രൈസ് എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ഫോണിന്റെ കാര്യം പറയാം, ക്യാമറ ചോദിച്ചു ഒരുപാട് പേര്. ഐഫോൺ വേണം, ക്യാമറ ക്ലിയർ. അപ്പൊ ഐഫോൺ എടുക്കാൻ ചിലപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാവില്ല, കുറഞ്ഞ ബഡ്ജറ്റിലായിട്ട് ഗൂഗിളിന്റെ ഒരുപാട് കളക്ഷൻസ്. അതൊരു കടി കൊടുത്ത് പറ്റുക, ഇത് കംപ്ലീറ്റ് ഗൂഗിളിന്റെ ഫോണുകളാണ് പല പറയും. ഏറ്റവും പുതിയ മോഡലാണ്, ഏകദേശം 3 മാസമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. Google Pixel 7 നല്ല ക്ലാരിറ്റി ആണ് അല്ലേ, അടിപൊളി ക്ലാരിറ്റി ആയിരുന്നു. ഓക്കേ, അതുപോലെ തന്നെ Google Pixel 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. Google Pixel മേളെ ഇപ്പോ നടക്കുകയാണ് സ്പെഷ്യൽ. ഇത് ഇതിന്റെ ക്ലാരിറ്റി നോക്കിയാ നിങ്ങൾ ഒന്ന് കാണിച്ചു കൊടുത്താ, ക്യാമറന്റെ ക്ലാരിറ്റി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇഡിലൻ ക്ലാരിറ്റി ആണ് ഗൂഗിളിന്റെ ഫോൺ കേട്ടോ. അതായത് മെയിൻ ആയിട്ട് ഇതിന്റെ മെയിൻ ക്യാമറ ആണ്, ക്യാമറ ആണ് മെയിൻ ആയിട്ട്. അതുപോലെ തന്നെ പെർഫോമൻസും ഉണ്ട്, അടിപൊളിയാണ്. ഇതൊക്കെ ഗൂഗിളിന്റെ ഇതെല്ലാം ക്യാമറ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്രയും കളക്ഷനുള്ള. ഇനി ഒരുപാട് കളക്ഷൻസ് എന്ത് മേള, പിക്സൽ മേള, ഗൂഗിൾ പിക്സൽ മേള ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിന്റെ ആപ്ലിക്കേഷനിൽ കയറിയാൽ അത് സ്പെഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ കയറി നോക്കിക്കോളി. ഗൂഗിളിന്റെ ഒരുപാട് ഫോണുകളുടെ ഒരു മേള നടക്കുന്നുണ്ട്, നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ വാങ്ങിക്കോളി, ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് സാധനം കിട്ടും. ഇനി നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള പരാതി ഒന്നും പറയണ്ട. ഓക്കെ, പിന്നെ ഇത് അതുപോലെ തന്നെ വേറെ സംഭവം, സോണിയുടെ പുതിയ 5G മോഡൽ വന്നിട്ടുണ്ട്. സോണി അവളത്തിലിട്ട് കഴിയ സോണിയാണിത്. സോണി 5II എന്ന മോഡൽ ആണ്. 5 ഉണ്ട് വരുന്നുണ്ട്, മാർക്ക് 2 വരുന്നുണ്ട്. ക്യാമറ ഒരു മോഡലായിരുന്നു. ഇതിന് 15 രൂപ പ്രൈസ് ആയിരുന്നു. പുതിയ 69,900. 69,000 രൂപയുടെ ഫോണാണ് ചങ്ങായിമാരെ. 15 രൂപയ്ക്കാണ് തരുന്നത്, ഒരു മാറ്റമില്ല. ഒന്ന് പഴയതാണെന്ന് മാത്രം, പഴയതാണെന്നല്ല, ജസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്നുമില്ല, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 10 ദിവസം സമയമുണ്ട് ചെക്ക് ചെയ്യാൻ. 69,000 രൂപയുടെ സാധനം നിങ്ങൾക്ക് വെറും 15 രൂപയ്ക്കാണ് കിട്ടുന്നത് അല്ലേ. അടിപൊളി സാധനം സോണിയുടെ. സോണി അറിയാലോ, ക്യാമറന്റെ രാജാക്കന്മാരാണ് സോണി എന്ന് പറയുന്നുണ്ടെങ്കിൽ. അല്ല, ആ ക്യാമറന്റെ ആ പെർഫോമൻസ് ഈ ഫോണിലെ ക്യാമറക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ദാ ക്യാമറ ക്ലാരിറ്റി മുഞ്ചു നോക്കിയാണെങ്കിൽ വല്ലാത്തായി. അപ്പോൾ അത്രയും അടിപൊളി ഫോണുകൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇവിടെ ഈ പ്ലീ ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോണുകളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞതന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്, ഫോണുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങാൻ പറ്റും, സെക്കൻഡ് ഫോണുകൾ. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത് മിസ്സാക്കണ്ട. ഓക്കെ, പിന്നെ തോന്നിച്ച ഈ ഒരു സാധനം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഇതേപോലെ പെട്ടിയിലുള്ള ബോക്സ് പീസ് സാധനം, ഇതൊക്കെ ബോക്സ് അല്ലാത്ത മോഡലാണ്. പിന്നെ ഇവിടെ വരുന്നത് ഇതൊക്കെ ബോക്സ് പീസ് ആണ്. അതായത് ഇത് വാറണ്ടി ഉള്ളത്, വാറണ്ടി ഉള്ളത് കമ്പനി വാറണ്ടി, നമ്മുടെ വാറണ്ടി 10 ദിവസം എന്തായാലും കസ്റ്റമേഴ്സിന് കൊടുക്കും. ഇതൊക്കെ ഓപ്പോന്റെ F23 5G ആണ്. 10 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ, 10 ദിവസം യൂസ് ചെയ്തു. ബാക്കിയൊക്കെ ഇതുണ്ട്, ഏറ്റവും പുതിയ മോഡലാണ്. അപ്പൊ ഇതിൽ പ്രൈസ് നല്ല മാറ്റം, പ്രൈസിലൊക്കെ നല്ല മാറ്റം ഉണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷനിൽ കയറി നോക്കിയാൽ അതിൽ കോയിൻസോട് കൂടി പർച്ചേസ് ചെയ്യാം, എല്ലാ ഓഫേഴ്സും അതിലുണ്ട്. ഡയറക്റ്റ് ഷോപ്പിലും വരാം കേട്ടോ, ആപ്ലിക്കേഷൻ ഷോപ്പിലും വരാം. പിന്നെ അത് ഒരുപാട് കളക്ഷൻ ഉണ്ട്, ജപ്പാൻ എഡിഷൻസ്, അബ്രോഡ് കളക്ഷനും ഇന്ത്യൻ കളക്ഷനും ആണ് ഇപ്പൊ പ്ലീ ഷോപ്പിൽ കൂടുതലായിട്ടുള്ളത്. അബ്രോഡ് കളക്ഷൻ ആവുന്ന സമയത്ത് ക്വാളിറ്റി എത്രക്കും ഓക്കെ ആയിരിക്കും, ജപ്പാൻ മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റ് ആണ് കൂടുതൽ അബ്രോഡിൽ വരുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ മിസ്സാക്കണ്ട, വന്ന് വാങ്ങിക്കോളി. അപ്പോൾ ഇത് കിട്ടാൻ ജസ്റ്റ് ഒരു കമൻ്റ് അടിക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നേരത്തെ മറ്റാളെ പിക്ക് ചെയ്താൽ മതി, ഞങ്ങൾ ഒരാളെ പിക്ക് ചെയ്യും. എന്നാ പിക്ക് ചെയ്യുക? ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? ഇന്ന് 16-ാം തീയതി, 30-ാം തീയതി അല്ലേ, ഞങ്ങൾ കൂടുതൽ സമയമൊന്നുമില്ല, ഒരു 15 ദിവസം. 30-ാം തീയതി ഞങ്ങൾ അടുത്ത ആളെ പിക്ക് ചെയ്യും. ഈ ആൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് വല്ലാതെ അങ്ങോട്ട് പറയാൻ പറ്റില്ല ഇതിനെക്കുറിച്ച്, അതുകൊണ്ട് ഇത് ഇവിടെ താത്തി വെക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഫോൺ വേണ്ടവർ ഇവരെ വിളിക്കുക, അല്ലെങ്കിൽ ഇവരെ ആപ്ലിക്കേഷനിൽ കയറുക, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. മിസ്സാക്കണ്ട, നല്ല ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഫോണുകൾ, സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചാൻസ് ആണ്, മിസ്സാക്കണ്ട. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളി കേട്ടോ, കൊടുവള്ളി താഴെ കൊടുവള്ളി. ഇത് താജ് വെഡ്ഡിങ്, താജ് വെഡ്ഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റും. പ്ലീ ഷോപ്പ് പറഞ്ഞിട്ട് ചെറിയൊരു മൊബൈൽ ഷോപ്പ്. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ ബൈ.